വെൽക്കം ടു മൈ ചാനൽ ഈസി ഡൂ അപ്പൊ നമുക്ക് ഇന്നൊരു പ്രാങ്ക് നൈന്റെ മോനെ നീ എന്തിനോളം വീഡിയോ ഒന്ന് കോടോ പണിയെടുത്ത് ജീവിക്കാൻ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് കൈ നീ നിന്റെ കുറെ ഊമ്പിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ അപ്പോൾ ഈ നമ്മൾ അങ്ങനെ 200K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ 200K സ്പെഷ്യലായിട്ട് നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തത് നമ്മുടെ സ്പെഷ്യൽ നാപ്തോൾ റോസ്റ്റ് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഹാപ്പിയായില്ലേ എവിടെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ എല്ലാം താഴെ ഒരു കമൻറ്റാണ് നാപ്തോൾ റോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു ആ കമൻറ്റ് ബോക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റും അതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് 200K സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് നാപ്തോൾ റോസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ചാനലിൽ ഇപ്പോൾ 200,000 ആൾക്കാരിൽ നിങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടെ തിരുന്ന ഒരു ചാനൽ 200,000 എത്തി എന്ന് പറയുമ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും അത് സോ ഇന്ന് ഞാൻ നിങ്ങളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടാണ് നാപ്തോൾ റോസ്റ്റിനെ തിരഞ്ഞെടുത്തത് കാരണം നാപ്തോൾ റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏറ്റവും കഷ്ടപ്പാട് പിടിച്ച റോസ്റ്റാണ് നാപ്തോൾ റോസ്റ്റ് പണ്ടാറിണങ്ങാനായിട്ട് അവന്മാരുടെ അരമണിക്കൂർ വീഡിയോ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആത്മത്യാഗം ചെയ്യുന്നതിന് തുല്യമാണ് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ എന്നാലും ഞാനത് ചെയ്യും ഗൈസ് എന്നാലും ഞാനത് ചെയ്യും കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആഗ്രഹം നാപ്തോൾ റോസ് കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനത് ചെയ്യും അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യത്തെ 1 hour വരുന്ന ബെസ്റ്റ് കമന്റ് അതായത് നമുക്ക് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിരി വരുന്ന തരത്തിലുള്ള കൗണ്ടർ നാപ്തോൾ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലം കിട്ടും കൗണ്ടർ അടിക്കാനായിട്ട് അപ്പൊ ഏറ്റവും ബെസ്റ്റ് കൗണ്ടർ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഓക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതും കണ്ടിട്ട് അവർ ചെയ്യുന്ന ജോലിയാണ് അവരുടെ പണിയാണ് അവർ ചെയ്യുന്നത് അവരെ കുറ്റം പറയണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരണ്ട കള്ളം പറഞ്ഞിട്ട് സാധനം വിൽക്കുന്ന ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിലും ഭേദം കമ്പിപ്പാരെ എടുത്തുകൊണ്ട് കക്കാൻ പോകുന്നു അപ്പൊ നാപ്തോളുകാർ പുതിയ കുറെ ട്രെൻഡ് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ട്രെൻഡ് ട്രെൻഡിനനുസരിച്ച് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതുപോലെ സ്റ്റൈൽ അപ്ഡേറ്റഡ് ആയിരിക്കണം അത്തരത്തിൽ ഒരു ഏറ്റവും നല്ലൊരു സ്മാർട്ട് വാച്ച് മൊബൈലാണ് ഒരുമാതിരി വൃത്തിയുടെ വർത്താനം എന്നോട് പറയരുത് ഓല വാച്ചിന് സൂചി വെച്ചൊരു സാധനം കാണിച്ചിട്ടാണോ നീക്ക് എന്നോട് പറയുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് ഒരുമാതിരി വൃത്തിയുടെ സംസാരം എന്നോട് സംസാരിക്കരുത് അത് വേണ്ട ബാക്കി പറ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3-in-1 ഡിവൈസ് ആണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് നോക്കുക നല്ല രീതിയിലുള്ള ക്യാമറ എന്നത് എന്നെ എഴുതി കാണിച്ചു എന്താണ് എഴുതി കാണിച്ചില്ല നീ എന്നെ അത് കാണിക്കാത്ത അത് വായിച്ചു ഏൽപ്പിക്കാത്ത അതൊന്ന് കാണിച്ചേ നല്ല രീതിയിലുള്ള ക്യാമറ നിങ്ങൾക്ക് ലഭിക്കും പ്ലീസ് ഇൻസെർട്ട് മെമ്മറി കാർഡ് കൊള്ളാം മൊബൈലിൽ മേക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഒരു ഫോട്ടോ പോലും സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഇല്ല അതിനകത്ത് മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടാലേ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട എണ്ണത്തിന് ഈ തീപ്പെട്ടി കൂട്ടിനകത്ത് മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ട് ബുദ്ധിമുട്ടുന്നത് നേരെ മെമ്മറി കാർഡ് വാങ്ങിച്ച് മൊബൈലിനകത്ത് ഇട്ടാൽ പോരെ ഓക്കെ പോട്ടെ ഈ തീപ്പെട്ടി കൂട്ടിനകത്ത് ക്യാമറ ഉണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഓക്കെ സമ്മതിക്കുന്നു നിങ്ങൾ ആ ബ്രൗസർ എടുക്കാമെന്നോ നെറ്റ് എടുക്കാമെന്ന് വേണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ സിം ഇട്ടിട്ട് എന്നാൽ ഒന്ന് കാണിച്ച് ആ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഓരോ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സൈഡിലൂടെ നമുക്ക് അറിയാനായിട്ട് ചോദിച്ച് പോയവൻ ഓമ്പി എടാ എടാ എന്നതാണോ ഇത് ഇതിനകത്ത് നോ മെമ്മറി കാർഡ് എന്നാണല്ലോടാ കാണിക്കുന്നേ ഗൈസ് ഞാൻ നിങ്ങളെ കുറച്ച് കാലം പുറകോട്ട് പോകാം കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം കാലം നിങ്ങളെ ഞാൻ പുറകോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് പണ്ട് ഓർമ്മയുണ്ടായിരിക്കും നമ്മുടെ GLX G5 എന്നൊക്കെ പറയുന്ന മൊബൈൽ അതിനകത്ത് മെനു ഓപ്പൺ ചെയ്യുമ്പോഴത്തേ ഇതേപോലെ തന്നെ സകലമാണ് ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺ കാണും പക്ഷേ ഐക്കൺ മാത്രമേ കാണത്തുള്ളൂ ഒന്നും വർക്കാവത്തില്ല അതിനേക്കാൾ ലോക്കൽ സാധനമാണ് ഓല വാച്ചിൻ്റെ മേളിൽ തീപ്പെട്ടി കെട്ടി വെച്ചോലത്തെ ഈ സാധനം കൊണ്ടുവന്ന് ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ് നാട്ടുകാരെ മൂഞ്ചിച്ച് വിൽക്കുന്നത് അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഡെമോ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പോലും വർക്കാവത്തില്ല എന്നാലും പിന്നെ തന്നെ പറയും ഗൈസ് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഒന്നും വർക്കാവാതിരിക്കുന്നതാണ് ഉമ്മാറെ ലേറ്റസ്റ്റ് ടെക്നോളജി പോട്ടെ 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 വാച്ചിൻ്റെ കേസ് ഞാൻ വിട്ടു വെറുതെ നോക്കാം വേറൊരു ഫ്ലിപ്പ് മൊബൈൽ ഇറക്കിയിട്ടുണ്ട് ഉമ്മാരെ നമുക്ക് അതൊന്നും കണ്ടു നോക്കാം ഐക്കോളിൽ നിന്നും ഏറ്റവും നല്ലൊരു ഫ്ലിപ്പ് മൊബൈൽ ഫോണുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ഫ്ലിപ്പ് ടു ആൻസർ അതുപോലെ തന്നെ ഫ്ലിപ്പ് ടു ആ മതി നിർത്ത് നിർത്ത് നീ നിർത്ത് നീ ബാക്കി കാണിക്കുക കാണട്ടെ നിന്റെ ഫ്ലിപ്പ് മൊബൈലിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത് വെറും നിസ്സാരമായ വിലയ്ക്കാണ് ലഭിക്കുന്നത് ഓ ബട്ടൺസ് ഒന്നും അങ്ങോട്ട് പിടിച്ച് ഞെക്കിയിട്ട് അങ്ങ് വർക്ക് ആവുന്നില്ലല്ലേ ഹലോ മിസ്റ്റർ താങ്കൾ ആദ്യം ആ ഫോണിന്റെ ലോക്ക് അഴിക്കണം എന്നാലേ ബട്ടൺസ് ഒക്കെ വർക്ക് ആവത്തുള്ളൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത് ചോദിച്ച് പോയവൻ ഓമ്പി ഇങ്ങനെ വന്ന് നിന്നിട്ട് അടിപൊളി ക്യാമറയാണ് വലിയ സ്ക്രീനാണ് ചെറിയ കീപാഡാണെന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഫോൺ ഇങ്ങനെ അൺലോക്ക് ചെയ്യുന്നതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വന്നിട്ട് വേണം വീഡിയോ ഉണ്ടാക്കാനായിട്ട് മനസ്സിലായോ പിന്നെ ഇവന്മാരുടെ എല്ലാ ഫോണിന്റെ അഡ്വർടൈസ്മെന്റ് അത് ഇവന്മാരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സാധനമാണ് ക്യാമറ നമുക്കൊന്ന് കണ്ടു നോക്കാം
ദാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫേസ് നിങ്ങൾക്ക് കാണാതെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന. ഇതെന്നതാ ഇത്? ഇതിപ്പോ ആധാർ കാർഡിനേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി കുറഞ്ഞ ഒരു ഫോട്ടോ. നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാനാവട്ടെ വല്ലാതെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ആ പെർഫെക്റ്റ് ആയിട്ട് കാണാനൊക്കെ പറ്റും, പക്ഷെ ഫോട്ടോയിലിരിക്കുന്ന ആളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ടി വരും. ഹെവി റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ലാണ്ട് സ്റ്റോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് സ്റ്റോക്കാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം വേറെ ഒന്നുമില്ല, കാരണം ഇമ്മാരി ചാത്ത സാധനം ഉമ്മാരുടെ അടുത്ത് മാത്രമേ കാണത്തുള്ളൂ, അതുകൊണ്ടാണ് സ്റ്റോക്ക് വേറൊരിടത്തും ഇല്ലാത്തത്. ചോദിച്ചു പോയവൻ ഓമ്പി. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ നടന്ന് ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിക്കുന്നുണ്ട്, അതിനകത്ത് ഒരു കൈയും കണക്കില്ല. അപ്പൊ നമുക്ക് ഇനി തമിഴ്നാട് വരെ പോയിട്ട് വരാം, അവിടെ ഇമ്മാരെന്നെ കാണിക്കുന്നതെന്ന് അറിയണല്ലോ. എപ്പടി സ്റ്റാർട്ട് പ്ലേ ആയിച്ചോ അപ്പടിയേ കണ്ടിന്യൂ ആയിട്ട് നോർമൽ പോലെ ഇവിടെ നടക്കുമ്പോ ഇഷ്യൂ കണ്ടിപ്പാ നടക്കാതെ ഏ അപ്ഡീൻ പാത്തിങ്ങാ നോർമൽ ഗ്ലാസ് ഇപ്പിടിതാ നിങ്ങ വെച്ച ഉടനെ ഉടഞ്ഞു പോയി. അപ്പൊ ഇവര് ഇന്ത്യ മുഴുവൻ ഈ ഒരു ടെക്നോളജി ആണല്ലോ ഉപയോഗിക്കുന്നത്. ഞാൻ വിചാരിച്ച കേരളത്തിൽ മാത്രമേ ഗോറില്ല ഗ്ലാസ് എന്ന് പറഞ്ഞ് ജനലിടുന്ന ഗ്ലാസ് വാങ്ങിച്ച് ഡ്രില്ലറിന് ഇടിച്ച് പൊട്ടിക്കുന്നത് കാണിക്കുന്നുള്ളതാണ്. എന്റെ പൊന്നൂള അത് ജനലിടുന്ന ഗ്ലാസ് ആണ്, അല്ലാതെ ഫോണിനൊട്ടിക്കുന്ന ഗ്ലാസ് അല്ല. നിങ്ങൾ ആ ഗ്ലാസിന്റെ കട്ടി ഒന്ന് നോക്കിയേ. ഇത് മാത്രമല്ല, ഇത് മാത്രമല്ല, തമിഴ്നാട്ടിൽ വേറൊരു വലിയൊരു സാധനം ഉണ്ട്, കേരളത്തിലെ അതേ ഐറ്റം തന്നെ. കണ്ടിപ്പാ എനിക്ക് ரொம்பவே பிடிக்கும் ഗെയിംസ് விளையாடுறது அப்படிங்கறப்போ நார்மலா நம்ம மொபைல்ல விளையாண்டேனா ஹேங் ஆயிடும். பட் இந்த மொபைல்ல அந்த பிராப்ளத்தை மறந்துடுங்க. பிகாஸ் உங்களுக்கு மார்ஷ்மெல்லோ OS கிடைச்சிட்டிருக்கு. கொள்ளாம் 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 மலையாளம் நாப்தோல் வேற காണിക്കുന്ന போல என்ன ஒருக்கில ஹேங் ஆகாதில்ல. அது എങ്ങനെ ஹேங் ஆகானேட்டா? கேம் ப்ளே வீடியோ எடுத்துட்டு யூடியூப்ல ப்ளே செய்து കാണിച്ചேன். வீடியோ എങ്ങനെ ஹேங் ஆகானே மோனே? நாட்டாரே மூஞ்சிக்கின எனக்கு ஒரு பரிதி வேண்டே. கண்டില്ലേ? தெக்கோட்டு ஓடிக்கும்போது வடக்கோட்டா போகுது. മലയാളത്തിലെ ഈ അളിഞ്ഞ നാപ്തോൾ റോസ്റ്റ് ചെയ്ത് മടുത്തിട്ടാണ് ഞാൻ തമിഴിലോട്ട് പോയത്. തമിഴ് എടുത്ത് നോക്കിയപ്പോൾ ആ തമിഴ് അതിലും വലിയ കോമഡി. അപ്പോൾ നിങ്ങൾക്ക് തമിഴ് നാപ്തോൾ റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചു, നമ്മൾ ലൈക്ക് നോക്കിയിട്ട് തമിഴ് നാപ്തോൾ റോസ്റ്റ് ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി കേരളത്തിലോട് തിരിച്ചു വരാം. ഗൈസ്, ഇനി ഇവന്മാരയിൽ പുതിയൊരു സാധനം ഇവന്മാർ ഇറക്കിയിട്ടുണ്ട്, വീട്ടിൽ ഇരുന്ന് ബി പി ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനം, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഈ ലാവാ ഫോൺ നൽകുന്നത് കാരണം നിങ്ങളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. നോക്കുക എത്ര മനോഹരമായ ലുക്ക് ഫോൺ നൽകുന്നത് കാരണം നിങ്ങളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. നോക്കുക എത്ര മനോഹരമായ ലുക്ക്സ് ആണെന്നുള്ളത്. ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, ബ്ലഡ് പ്രഷർ മോണിറ്റർ ഉണ്ട്. അപ്പൊ ഫോൺ വെച്ചോണ്ട് ഇവര് പൾസും ബി പി ഒക്കെ നോക്കൂന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് എത്ര രൂപയാവുന്നുണ്ട് നോക്കുക. ഈ ഒരു മെഷീൻ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ തന്നെ 2,249 രൂപ ഇതിന് മാത്രമാകുന്നുണ്ട്. നോക്കുക, അതിന് ഞങ്ങളാരും ബി പി നോക്കാൻ പോകുമ്പോൾ മെഷീൻ മേടിച്ച് കഷത്തി വെച്ചോണ്ടല്ല ചെക്ക് ചെയ്യാൻ പോവാറ്. ഇവിടെ ലാബിൽ പോയിട്ടുണ്ട്, എനിക്ക് 20 രൂപയ്ക്ക് ചെക്ക് തരും. പിന്നെ എന്നതിനാണ് ഇങ്ങനെ ഈ മെഷീൻ മേടിച്ച് കഷത്തി വെക്കുന്നത്? അല്ല, അതല്ല, ഈ മെഷീൻ എന്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്? എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെക്ക് ചെയ്താൽ പോരെ. മാത്രമല്ല ഈ ഒരു മോണിറ്റർ പൾസ് മോണിറ്റർ എന്ന് പറയും, ഇതിന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നോക്കുക ഇതിന്റെ റേറ്റ് മാർക്കറ്റിൽ 1,624 രൂപയാണ് ഇതിന് നമ്മൾ കൊടുക്കേണ്ടത്. എടാടാ, നിനക്കൊക്കെ ഉളുപ്പുണ്ടോടാ, ലേശം നാണമുണ്ടോടാ, ലേശം ഉളുപ്പുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയുവാടാ. ഗൈസ്, ഇവന്മാര് തന്നെ ഈ കഴിഞ്ഞ ദിവസം ആടിനകത്ത് 10 N95 മാസ്ക് ഈ ഓക്സിമീറ്ററോടെ ചേർത്ത് 699 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളെ ചലഞ്ച് ചെയ്യാം, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഇത് രണ്ടും ലഭിക്കുകയാണ് നിസ്സാരമായ 699 രൂപയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ. കണ്ടോ ഗൈസ്, ഇവന്മാർ തന്നെയാണ് അപ്പത്തുകൊണ്ട് പറയുന്നത് പൾസ് ഓക്സിമീറ്റർ 1,600 രൂപ കിട്ടത്തില്ല എന്നുള്ളത്. എന്നിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ പറയാം 1,000 രൂപ കുറഞ്ഞ് കിട്ടത്തില്ല. എന്നിട്ട് ഇമാര് വിൽക്കുന്നത് 699 രൂപയ്ക്ക് വിത്ത് 10 N95 മാസ്ക്. അങ്ങനെയാണ് ഇമാര് 699 രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇതിന് അത്ര വിലയൊന്നുമില്ല. ശരിക്കും ഇതിന്റെ വില എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയോ കണ്ടല്ലോ, 397 രൂപയാണ് ഇതിന്റെ വില. കണ്ടല്ലോ, ഈ 397 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇമാര് ഒരിടത്ത് പോയിട്ട് പറയുന്നത് 1,600 രൂപയാവുന്നു, അടുത്തടുത്ത് പോയിട്ട് ഒരു 1,000 രൂപയാവുന്നു. എന്നിട്ട് ഇമാര് ഇത് വിൽക്കുന്ന 600 രൂപയ്ക്ക് കൊള്ളാം. അപ്പൊ ഈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. 200 രൂപയുടെ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് ചെയ്യാം, ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം, ഞാൻ കമന്റ്സ് എല്ലാം വായിച്ചു നോക്കുന്നതാണ്. സോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അപ്പോഴത്തേക്കും എനിക്ക് എല്ലാം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ഹാർഡ് പോർഷനായിട്ട് വരുന്ന കുറേ മെയിൻ സാധനങ്ങൾ എനിക്ക് ഈ വീഡിയോയ്ക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അത് ഇറക്കുന്നതായിരിക്കും അടുത്ത് തന്നെ. അപ്പോൾ എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചിത്രമുള്ള ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.